നമസ്കാരം. 5 മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് 3 മണിക്കൂർ അടുക്കളയിൽ ചിലവഴിക്കുന്നതെന്ന് ചിന്തിക്കുന്ന കാലം. അതിനിടയിൽ മലയാളി ഇന്നും പതിറ്റാണ്ടുകൾ മുമ്പുണ്ടായിരുന്ന ആചാരങ്ങളും മറ്റ് പ്രാകൃത ചിന്തകളും പേര് ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ മലയാളി അതിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ദളിത് സമൂഹത്തിൽപ്പെട്ടവനോട് ഇന്നും പറയുന്നത് സവർണൻ നിന്റെ പൂർവികരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രാകൃത രീതികളുടെ പേരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ തമ്മിലടിക്കണം പോലും. ഈ പറയുന്നതാകട്ടെ ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്ന സ്വയം പ്രഖ്യാപിത പുരോഗമന നവോത്ഥാനക്കാർ. സിനിമയായാലും രാഷ്ട്രീയമായാലും സാഹിത്യമായാലും എല്ലായിടത്തും നമ്മൾ പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെയാണ് ഇപ്പോഴും. അന്ത്യചർച്ചകളിൽ കാണാറില്ലേ പരസ്പരം വെല്ലുവിളിക്കുന്നത്? 1942 നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, 1965 നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്ന് എതിർഭാഗം, 1972 നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്തില്ലേ എന്ന് മൂന്നാമതൊരു കൂട്ടവും. ഇതുപോലെയാണ് മതത്തിന്റെ കാര്യവും. എല്ലാ മതത്തിലെയും വിശ്വാസങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് മനുഷ്യരുണ്ടായിരുന്ന അറിവും അന്നത്തെ സാമൂഹിക സാഹചര്യവും ഒക്കെയാണ് ആ ബുക്കുകളിലുള്ളത്. ആധുനിക കാലത്ത് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത എത്രയോ ക്രൂരതകളും അതിക്രമങ്ങളും അതിലൊക്കെയുണ്ട്. പക്ഷേ അതിനും ന്യായീകരണമാണ് ആധുനിക ശാസ്ത്രത്തെ പോലും വെല്ലുവിളിച്ച് ഓരോന്ന് തട്ടിവിടും. അത് കേട്ട് തർക്കിക്കാനും തുറന്നു കാട്ടാനും ട്രോളാനും ന്യായീകരിക്കാനും കുറെ എണ്ണം. അതിൽ നിന്ന് നല്ലത് മാത്രം സ്വീകരിക്കാനും അല്ലാത്തവ തള്ളിക്കളയാനും കഴിയണം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ചറിയാൻ ഏറ്റവും ആദ്യം മലയാളിക്കാണ്. അമേരിക്കയിൽ ആര് വന്നാലും അവർക്ക് മുഖ്യം അമേരിക്കൻ താല്പര്യങ്ങൾ തന്നെയാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് ചർച്ച മുഴുവൻ മലയാളം മാധ്യമങ്ങളിലാണ്. ബീഹാറുകാർക്ക് പോലും അതിൽ ഇത്ര താല്പര്യമില്ലായിരുന്നു. എന്തിന്? അസർബൈജാനും അർമീനിയയും തമ്മിലുണ്ടായ സംഘർഷത്തിൽ വരെ ഇവിടെ ഇരുപക്ഷം ചേർന്ന് തെരുവിളിയും വാഗ്വാദവുമായിരുന്നു. ചെഗുവേരയെ കുറിച്ച് പുള്ളിയുടെ നാടായ അർജന്റീനയിൽ ആർക്കും അറിയില്ല. ഹ്യൂഗോ ഷാവേസ് എന്ന പേര് കേട്ടാൽ വെനിസ്വേലക്കാർ നല്ല തെറിയും പറയും. പക്ഷേ ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഹീറോകൾ. പാലസ്തീന് വേണ്ടി ഇവിടെ തെരുവിൽ മെഴുകുതിരി കത്തിക്കും. പഴയ USSR മഴ പെയ്യുമ്പോൾ കേരളത്തിൽ കുടപിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ നാട്ടിലെ ജനങ്ങളൊന്നും കേരളത്തെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. അമേരിക്കക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കുന്നതുവരെ എത്തി നിൽക്കുന്നു. ശരിക്കും എന്തിനൊക്കെയോ വേണ്ടി ചുമ്മാ തർക്കിച്ചും വെല്ലുവിളിച്ചും സമയം കളയുന്നു മലയാളി. അല്ലെങ്കിൽ മലയാളിയെ അങ്ങനെയാക്കി തളച്ചെടുത്തു ഇതിന്റെ ഗുണഭോക്താക്കൾ. പുരോഗമന സിനിമകൾ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നതെല്ലാം ഒരു 30 വർഷം അല്ലെങ്കിൽ 50 വർഷം മുമ്പത്തെ സാമൂഹിക ജീവിതം ചർച്ചയാക്കുന്ന വെറും പൈങ്കിളി മാത്രമാണ്. ഇന്ത്യൻ വനിതകൾ ഒറ്റയടിക്ക് 16,000 കിലോമീറ്റർ വിമാനം പറപ്പിക്കുന്നു, യുദ്ധവിമാനം പറത്തുന്നു. എന്തിന്? ലോകത്തിന്റെ മൾട്ടിനാഷണൽ കമ്പനിയുടെ തലപ്പത്ത് വരെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഭർത്താവിന്റെ വീട്ടിലെ വിവേചനത്തെക്കുറിച്ചും ആർത്തവത്തെക്കുറിച്ചും ഘോര ചർച്ച ചെയ്യുകയും സിനിമ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇക്കൂട്ടർ മിക്കവാറും ഒരു 30 കൊല്ലം പുറകിലായിരിക്കും ജീവിക്കുന്നത്. കാരണം അത് മൈൻഡ് ചെയ്യാൻ പോയാൽ നമ്മുടെ സമയം പോകുമെന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. വിദ്യാഭ്യാസവും നല്ല ജോലിയും ഇല്ലെങ്കിൽ കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത കാലമാണിത്. കാരണം സ്ത്രീകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയാണ് ഇപ്പോൾ. സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കും. ഇന്ത്യയിൽ 65% വരുന്ന യുവജനങ്ങൾക്കും ഇന്നലെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പോലും താല്പര്യമില്ല എന്നതാണ് വാസ്തവം. അവരുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്ത മുഴുവൻ. അടുത്ത 30 വർഷം ലോകത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ജീവിതം ഓരോ നിമിഷവും ആസ്വദിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മനുഷ്യരെ മുന്നോട്ട് നയിക്കാനും പുതിയ ലോകം കെട്ടിപ്പടുക്കുവാനുമാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ നമ്മളെ, പ്രത്യേകിച്ച് യുവാക്കളെ, ഗോത്രകലകളിൽ രൂപപ്പെട്ട മതത്തിന്റെ പേരിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ആചാരങ്ങളുടെ പേരിലും രാഷ്ട്രീയ ഭിന്നതയുടെ പേരിലും തളച്ചിടാനാണ് ശ്രമിക്കുന്നത്. പുതിയ ചിന്തകളോ ആശയങ്ങളോ കണ്ടുപിടുത്തങ്ങളോ അല്ല ഇവിടെ ഉണ്ടാകുന്നത്, മറിച്ച് സ്ഥാപിത താല്പര്യങ്ങളും പ്രാചീന വിശ്വാസങ്ങളും മറ്റും അടച്ചുറപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും 2030 ലോകത്തുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. മാറുന്ന ലോകത്തിനൊപ്പം എത്താൻ അന്ന് ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം, ഇന്നത്തേതിൽ നിന്ന് എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകണം എന്നതൊക്കെയാണ്. പക്ഷേ നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. ആര്? നമ്മൾ തന്നെ. ഒഴിവാക്കേണ്ട പലതും ഒഴിവാക്കിയാൽ മനസ്സിന് വലിയ സമാധാനം കിട്ടും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം. പോസിറ്റീവ് ചിന്തകൾ വരുമ്പോൾ അത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലും പ്രതിഫലിക്കുകയും കൂടെയുള്ളവരിൽ കൂടി അത് പകരുകയും ചെയ്യും. ചരിത്രബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഒരിക്കലും അതിന്റെ തടവറയിലാകരുത് നമ്മൾ. മതവിശ്വാസമൊക്കെ സ്വകാര്യതയാണ്. അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് പോലും ശരിക്കും ഒഴിവാക്കേണ്ടതാണ്. രാഷ്ട്രീയമൊക്കെ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ളതാകണം.
ഭൂതകാലത്തിന്റെ തടവറയിലാകരുത് നമ്മൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.